സെക്രട്ടറിയേറ്റ് മുന്നിൽ പിഎസ്സി റാങ്ക് ഹോൾഡേഴ്സ് സമരം ചെയ്യുകയാണ്. അപ്രതീക്ഷിതമായ ചില നീക്കങ്ങളാണ് ഈ രാത്രിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷം ലാത്തിചാർജ് നടത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുകയും ചെയ്തു. സംഘർഷഭരിതമാണ് ഈ സമയം. അതായത് ഇപ്പോൾ രാത്രി 8:30 ആകുന്നു. ഏതാണ്ട് 7:30 അടുപ്പിച്ചാണ് പ്രകടനം വന്നത്. വലിയ തോതിലെ ലാത്തിചാർജും അതേപോലെ തന്നെ ജലപീരങ്കി പ്രയോഗവുമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഉണ്ടായത്. മുഖ്യമന്ത്രിക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുവന്ന പ്രവർത്തകർ പോലീസിന് ബാരിക്കേഡുകൾ തകർത്ത് തള്ളിക്കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ജലപീരങ്കിയും ഒപ്പം തന്നെ ലാത്തിചാർജും നേരിടേണ്ടി വന്നത്. അതിനിടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വളരെ ഗൗരവമായ ഒരു നീക്കം നടന്നിരിക്കുന്നു. എല്ലാ വകുപ്പുകളോടും അതത് വകുപ്പുകളിലെ ഒഴിവുകളെക്കുറിച്ച് ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എത്ര പേരെ നിയമിച്ചു എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും ഇന്ന് തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ രാത്രിയിൽ ഒരുപക്ഷെ ആ കണക്കുകൾ മുഖ്യമന്ത്രിക്ക് ലഭിക്കും. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ഈ രാത്രി മാധ്യമപ്രവർത്തകരെ കാണാനുള്ള സാധ്യതയും കൂടുതലാണ്. കണക്കുകൾ നിരത്തി കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കാനുള്ള ശ്രമമാണ്. എത്ര ഒഴിവുകളുണ്ട്, അതിൽ എത്ര എണ്ണം നികത്താനുണ്ട്, കഴിഞ്ഞ UDFൻ്റെ കാലത്ത് പിൻവാതിൽ നിയമനങ്ങൾ എത്ര നടന്നിട്ടുണ്ട്, യഥാർത്ഥ നിയമനങ്ങൾ എത്ര നടന്നിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും തന്നെ അദ്ദേഹം ഇന്ന് രാത്രിയിൽ തന്നെ ശേഖരിക്കും. അതിനുശേഷം മാധ്യമപ്രവർത്തകരെ ഒരുപക്ഷെ കാണാനുള്ള സാധ്യതയുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇപ്പോഴും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിന്മാറാൻ തയ്യാറായിട്ടില്ല. അവരവിടെ തന്നെയുണ്ട്. PSC റാങ്ക് ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. ലാത്തിചാർജ് കഴിഞ്ഞിരിക്കുന്നു. പ്രവർത്തകർ കുത്തിയിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ. സ്ഥിതിഗതികൾ ശാന്തമാണ്. ഇന്നിപ്പോൾ രാത്രി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുള്ള നീക്കമാണ് ഏറ്റവും പ്രധാനം. ഇന്ന് തന്നെ കണക്കുകൾ വേണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷേ ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത ഏറെയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.